സന്ദീപ് ഗവർണർക്ക് ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങി ആ പരിപാടി നടക്കുന്ന ഹാളിലേക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയ സുരക്ഷാ വീഴ്ചയായി തന്നെ ഉയർത്തപ്പെടും. എസ് എഫ് ഐയുടെ പ്രതിഷേധത്തിൽ ഇതുവരെയുള്ള ദൃശ്യങ്ങളിൽ അവരുടെ പദ്ധതി വ്യക്തമാണ്. ആദ്യഘട്ടത്തിൽ സഹഭാരവാഹിയായ അഫ്സലിന്റെ നേതൃത്വത്തിൽ ബാരിക്കേഡ് മറികടന്ന് ഒരു സംഘം കടക്കുന്നു. അപ്പോഴും അവരുടെ മറ്റ് നേതാക്കൾ അർഷദ് അടക്കം ആ ബാരിക്കേഡിന് ഇപ്പുറം മറ്റ് വിദ്യാർത്ഥി പ്രതിനിധികളെ സംഘടിച്ച് പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നു. ഓരോ ഘട്ടമായി ഈ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങാനാണ് ഇവരുടെ തീരുമാനമെന്ന സംശയം ബാക്കിയാണ്. പോലീസിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയുടെ നിമിഷങ്ങൾ തന്നെയാണ് മുന്നിൽ. ഇനി ഗവർണർ ഇത് കണ്ട് എന്ത് നടപടി എടുക്കുമെന്ന ചോദ്യമാണ് പോലീസിനെ സംബന്ധിച്ച് അടുത്ത പ്രതിസന്ധി. ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിനെ നോക്കിയാൽ നമുക്ക് കാണാം, ഏറെക്കുറെ 50 മീറ്റർ മാത്രം മാറിയാണ് രണ്ട് പോലീസ് വാനുകളിലായി പ്രവർത്തകരെ ഈ രീതിയിൽ ഇവിടെ നിന്ന് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഗവർണറുടെ ഗസ്റ്റ് ഹൗസിന് മുന്നിലൂടെ തന്നെ വേണം പുറത്തേക്ക് ഇവരെ കൊണ്ടുപോകാൻ. അതായത് സർവകലാശാലയിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമാണ്. പരീക്ഷാ ഭവനം പ്രധാന പ്രവേശന കവാടത്തിനുമിടയിലെ ഏറെക്കുറെ 100 മീറ്ററിനുള്ളിലാണ് ഈ സംഭവവികാസങ്ങൾ. അത്രയും ഏറെക്കുറെ റോഡിൽ നിന്ന് 50 മീറ്റർ മാറിയാണ് ഗസ്റ്റ് ഹൗസ്, റോഡിനോട് ചേർന്ന് തന്നെ. അതിന് മുന്നിലൂടെയാണ് ഈ പോലീസ് വാനിൽ പ്രവർത്തകരെ കൊണ്ടുപോകുന്നത്. ഏറ്റവും പ്രധാനം, പരീക്ഷാ ഭവൻ്റെ പരിസരത്ത് ഇന്നലെ മുതൽ തന്നെ പോലീസ് ബാരിക്കേഡ് ഉയർത്തി. കൃത്യമായി പറഞ്ഞാൽ ഗവർണർ ഇന്നലെ ബാനർ, തനിക്കെതിരായ ബാനർ അഴിപ്പിച്ച ശേഷം, എസ് എഫ് ഐ പ്രവർത്തകരെ അഴിപ്പിച്ച ശേഷം പോലീസ് അവിടെ ബാരിക്കേഡ് ഉയർത്തിയിരുന്നു. ആ ബാരിക്കേഡിന് മുന്നിൽ പോലീസ് ഇന്നലെ മുതൽ കാവലുമുണ്ട്. ആ ബാരിക്കേഡ് മറികടന്നാണ് ഇതാ ഇപ്പോൾ ഈ കാണുന്ന ഗസ്റ്റ് ഹൗസിന് മുന്നിലൂടെ പ്രവർത്തകർ കരിങ്കൊടി വീശിക്കൊണ്ട് പോകുന്നു. ഒരർത്ഥത്തിൽ അവർക്ക് പ്രഖ്യാപിച്ച രീതിയിൽ ഗവർണർക്കെതിരെ പ്രതിഷേധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഇത് ഈ കാണുന്നതാണ് ഗസ്റ്റ് ഹൗസ്. അതിന് തൊട്ട് മുന്നിലൂടെ തന്നെയാണ് ഇപ്പോൾ പ്രവർത്തകരുമായി പോലീസിൻ്റെ വാഹനം കടന്നു പോകുന്നത്. ഏതാനും മിനിറ്റുകൾക്കകം തന്നെ ഗവർണർ പുറത്തേക്കെത്തും. സെമിനാറിന് നിശ്ചയിച്ചിരിക്കുന്ന സമയം 4 മണിയാണ്. ഗവർണർ ഒഴികെ മറ്റ് മുഖ്യാതിഥികളെല്ലാം തന്നെ ഇതിനോടകം തന്നെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. ഇത് അടുത്ത പോലീസ് വാഹനവും കൂടുതൽ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടി പോകുന്നു. ഈ രീതിയിലാണ് കാര്യങ്ങൾ അനുഭവ. അതായത് ഗവർണറുടെ ഗസ്റ്റ് ഹൗസിന് തൊട്ട് മുറ്റത്തേക്കോ പരിസരത്തേക്കോ എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇതിന് സമീപ പ്രദേശത്ത്, അതായത് ഒരു 50 മീറ്റർ അകലത്ത് വരെ എത്താനും പ്രതിഷേധമുയർത്താനും ഗവർണർ ഗസ്റ്റ് ഹൗസിന് മുന്നിലൂടെ പോലീസ് വാഹനത്തിൽ കടന്നു പോകുന്ന പ്രവർത്തകർക്ക് കരിങ്കൊടി വീശി അവരുടെ പ്രതിഷേധം, അവർ പ്രഖ്യാപിച്ച പ്രതിഷേധം ഒരർത്ഥത്തിൽ അറിയിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാഴ്ചകൾ. പോലീസിനെ സംബന്ധിച്ച് വലിയ തോതിലുള്ള അവർ മുന്നൊരുക്കങ്ങളും മറ്റും ഉണ്ടായിരുന്നെങ്കിലും ഈ ബാരിക്കേഡ് മറികടന്ന് ഏറെക്കുറെ 20-ലധികം പ്രവർത്തകർക്ക് ഉള്ളിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളൊരു പ്രശ്നം.